നമസ്കാരം. തൃക്കാക്കരയിൽ ആരു വാഴും ആരു വീഴും പ്രചരണം അതിന്റെ കൂടുതൽ കടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആം ആദ്മി പാർട്ടിയും 2020 മത്സരത്തിന് ഇല്ലെന്ന് അറിയിച്ചതോടെ മത്സരം മുന്നണികൾ തമ്മിലാകുന്നു. മുന്നണികൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒപ്പം തന്നെ വാദപ്രതിവാദങ്ങളും ശക്തമാവുകയാണ്. കൂടുതൽ നേതാക്കൾ തൃക്കാക്കരയിലേക്ക് എത്തുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ അധികാരത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 100-ാമത്തെ MLA ഡോക്ടർ ജോ ജോസഫ് മാറുമോ, അതേസമയം തന്നെ UDF തൃക്കാക്കര മണ്ഡലം നിലനിർത്തുമോ എന്നാണ് അറിയേണ്ടത്. ഇന്ന് എന്താണ് തൃക്കാക്കരയിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഇന്ന് നാമനിർദ്ദേശ പത്രിക ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും UDF സ്ഥാനാർത്ഥി ഉമാ തോമസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാക്കനാട് കളക്ടറേറ്റിലെ ഉപതെരഞ്ഞെടുപ്പ് വരണാധികാരി മുൻപാകെ 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, മണ്ഡലം സെക്രട്ടറി M സുരാജ്, CPA ജില്ലാ സെക്രട്ടറി P രാജു, ജോസ് കെ മാണി തുടങ്ങിയവർ ഡോക്ടർ ജോ ജോസഫിന് ഒപ്പമുണ്ടായിരുന്നു. റിപ്പോർട്ട് കാണാം. രാവിലെ 10:30 കാക്കനാട് നിന്നും നേതാക്കളുടെയും നിരവധി പ്രവർത്തകരുടെയും അകമ്പടിയോടെ LDF സ്ഥാനാർത്ഥി കളക്ടറേറ്റിലേക്ക് നീങ്ങി. 11:00 വരണാധികാരിയായ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, LDF നിയോജകമണ്ഡലം സെക്രട്ടറി M സ്വരാജ്, CPI ജില്ലാ സെക്രട്ടറി P രാജു, ജോസ് കെ മാണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു. 100% വിജയപ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ സാധാരണ ഞാൻ കളിക്കാത്ത കളിയാണ് ക്രിക്കറ്റ്. എൻ്റെ ടീമിന് ആദ്യ വിക്കറ്റ് കൊടുത്ത് അവർക്ക് വിജയം കൊടുക്കാൻ എനിക്ക് ഇന്നലെ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ കളിയിൽ കപ്പ് നേടി അത് ആ കപ്പ് പിണറായിക്കാരന് വേണ്ടി കൊടുക്കും. 100-ാമത്തെ LDF MLA ആയി ജോ ജോസഫ് നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം നേടാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള നിയമസഭയിൽ ഡോക്ടർ ജോ 100-ാമത്തെ MLA ആയി ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. UDF സ്ഥാനാർത്ഥി ഉമാ തോമസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 4 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. വിജയമുറപ്പെന്ന് ഉമാ തോമസും പറഞ്ഞു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ കെ ബാബു, ബെന്നി ബെഹനാൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി. തൃക്കാക്കരയിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. 4 സെറ്റ് പത്രികകളാണ് ഉമാ സമർപ്പിച്ചത്. സൈക്കിൾ റിക്ഷയിലെത്തിയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായി എത്തിയത്. UDF വിജയത്തിന്റെ പടി കയറിക്കഴിഞ്ഞെന്നും എല്ലാവരുടെയും പിന്തുണയുണ്ടെന്നും ഉമാ തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം പറഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഒപ്പം തന്നെ എന്താണ് ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ചുരുങ്ങുകയാണ്. ഈ ഏറ്റവും ഒടുവിലത്തെ ചിത്രം, ഏറ്റവും ഒടുവിലത്തെ തൃക്കാക്കരയിലെ കാഴ്ച എങ്ങനെയെന്ന് വിവരങ്ങൾ നൽകാനായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സാലി, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു സമയം. ഇപ്പോൾ ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു പ്രചരണം ഇരു പാർട്ടികളുടെയും, ഒപ്പം തന്നെ BJP ഉൾപ്പെടെ എങ്ങനെ എത്തി നിൽക്കുന്നു പ്രചരണം, എന്താണ് ഇപ്പോഴത്തെ കാഴ്ച തൃക്കാക്കരയിൽ? അതായത്, 3 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായി. അതോടുകൂടി തന്നെ ചിത്രം വ്യക്തമായിരുന്നു, സജീവമായിരുന്നു പ്രചരണം. ഇപ്പോൾ സാങ്കേതികമായി രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇനി ആ രണ്ട് കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വ്യക്തികളെ കണ്ട് അനുഗ്രഹം തേടുക, പ്രമുഖ വ്യക്തികൾ, പൗരപ്രമുഖർ, അങ്ങനെയുള്ള ആളുകളെ കണ്ട് ഒക്കെ അവരുടെ പിന്തുണ തേടുന്ന തിരക്കിലായിരുന്നു രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും ഒടുവിൽ പ്രഖ്യാപിച്ച BJPയുടെ സ്ഥാനാർത്ഥിയും. ഇപ്പോൾ ഇനി നാമനിർദ്ദേശ പത്രിക കൊടുത്ത സാഹചര്യത്തിൽ ഇനി അത്തരം രീതിയിൽ നിന്ന് മാറി ഇനി പെട്ടെന്ന് തന്നെ വളരെ വേഗതയിലുള്ള പ്രചരണത്തിലേക്ക് കടക്കും. നാളെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ചെയ്യാൻ പോകുന്നത് കവലകളിലെത്തി അവിടെ കടകൾ കയറുക, ഒപ്പം കുറേ പ്രവർത്തകരും ഒത്ത് ഒരു വലിയ ഒരു ആവേശം സൃഷ്ടിക്കുക എന്ന അങ്ങനെ തരത്തിലുള്ളതായിരിക്കും. അതിനുശേഷമായിരിക്കും 3-ാം ഘട്ടത്തിലേക്ക് പരസ്യ പ്രചരണം, വാഹനങ്ങളിലുള്ള പ്രചരണം ആരംഭിക്കുക. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇനി വലിയ വാഗ്വാദങ്ങൾക്ക്, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒക്കെ വഴിവെക്കുന്ന തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെ തിരികൊളുക്കൊക്കെ ഇന്ന് ഈ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കും. ആദ്യം വികസനത്തെ ചൊല്ലിയായിരുന്നു UDF, അല്ലെങ്കിൽ കേരളത്തിനെതിരെയുള്ള ക്യാമ്പയിനായിരുന്നുവെങ്കിൽ പിന്നീട് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെ വ്യക്തിയാധിഷ്ഠിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് സഭയ്ക്കുമെതിരെയൊക്കെ 2-ാം ഘട്ടത്തിൽ കടന്നു.
അത് അത് ചെറിയ പ്രതിസന്ധി യു ഡി എഫിന് സൃഷ്ടിച്ചു, അത് പിന്തിരിയേണ്ടി വന്നു. ഈ മൂന്നാം ഘട്ടമായിട്ട് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അപ്പോഴാണ് 2020 ആം ആദ്മി പാർട്ടിയും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ യു ഡി എഫ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ 13,890 വോട്ട് പിടിച്ച 2020 മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാവും, തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ മാറിപ്പോയിരുന്നു ആ 2020 അത് തിരികെ വരാനുള്ള ഒരു അവസരമാണ്. മാത്രമല്ല സർക്കാരിനെതിരെ ഉള്ള വോട്ടുകളെല്ലാം കൂടി ഏകോപിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള അവകാശവാദങ്ങളാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അത്തരത്തിൽ ചില നീക്കങ്ങൾ രാഷ്ട്രീയമായി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ 2020 ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലും തങ്ങളെ ബാധിക്കുന്നതല്ല വിജയം ഉറപ്പ് എന്നാണ് എൽ ഡി എഫ് നിലപാട്. 2020 എന്ത് നിലപാടെടുത്താലും 2020 ആർക്ക് വോട്ട് ചെയ്താലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ജയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറില്ല എന്നുറപ്പിച്ചു പറയുകയാണ് ഇടത് കേന്ദ്രങ്ങൾ. അത്തരത്തിൽ 2020 എടുത്ത തീരുമാനത്തെ ചൊല്ലി ഇന്ന് വലിയ വാഗ്വാദങ്ങൾ രണ്ട് ഭാഗത്തുമായി രണ്ട് മുന്നണികളുടെയും നേതാക്കൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ വികസനത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് വൈകിട്ട് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അപ്പം വികസനം ചർച്ചയാക്കാനുള്ള ഒരു വീണ്ടും ഒരു മടങ്ങിപ്പോക്കിലേക്ക് യു ഡി എഫ് നിർബന്ധിതരാകുന്നു. കാരണം എൽ ഡി എഫ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് നിങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ എന്തും പറഞ്ഞു, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചോ ഞങ്ങളതിന് മറുപടി പറഞ്ഞോളാം. പക്ഷെ ഞങ്ങളൊരു മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്, അത് മതനിരപേക്ഷമായൊരു കേരളം, മതനിരപേക്ഷമായൊരു കൊച്ചി, മതനിരപേക്ഷമായൊരു തൃക്കാക്കര, ഒപ്പം വികസിതമായ ഒരു കേരളം, വികസിതമായ ഒരു കൊച്ചി, മറ്റു പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും യു ഡി എഫ് ആയിരിക്കും പലപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം നീണ്ടുപോവുക. പക്ഷേ നേരെ തിരിച്ച് മറിച്ചായിരുന്നു തൃക്കാക്കരയിലെ കാഴ്ച. യു ഡി എഫ് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, എൽ ഡി എഫ് പിന്നീട് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു എൽ ഡി എഫിൻ്റേത്. ഏറ്റവും കൂടുതൽ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്യാമ്പയിനിന്റെ പ്രചാരണ രംഗത്തേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് നോക്കുമ്പോൾ ആരാണ് ഒരുപടി മുന്നിട്ട് നിൽക്കുന്നത് തൃക്കാക്കരയിൽ? വളരെ ശക്തമായ മത്സരം, പോരാട്ടം, വാശിയേറിയുടെ പ്രചരണം രണ്ട് മുന്നണികളും നടത്തുന്നുണ്ട്. വൈകി എത്തിയ ബി ജെ പി അല്പം പിന്നിലാണെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് മത്സരമാണ് പ്രചരണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും യു ഡി എഫും എൽ ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മേൽക്കൈ നേടിയ പ്രചരണത്തിൽ മേൽക്കൈ നേടിയ യു ഡി എഫ് പക്ഷേ ഇടത് സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശത്തോടുകൂടി ആ മേൽക്കൈ നഷ്ടപ്പെട്ടു. കാരണം അപ്രതീക്ഷിതമായി ഒരു പ്രൊഫഷണലിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇടതു വോട്ടുകൾക്കപ്പുറം പിന്തുണ നേടാനുള്ള എൽ ഡി എഫിൻ്റെ ശ്രമം വിജയം കണ്ടു എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. അതൊരു തരം എൽ ഡി ഇടത് വലത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച ഒരു തീരുമാനവുമായിരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിക്കും സഭയ്ക്കും ആ സ്ഥാനാർത്ഥി വർക്ക് ചെയ്യുന്ന ആശുപത്രിക്കും ഒക്കെ എതിരെ ചില പ്രചരണങ്ങൾ യു ഡി എഫ് നടത്തിയത്. പക്ഷേ അത് തിരിച്ചടിയായി. അപ്പോൾ ചുരുക്കത്തിൽ ഇഞ്ചോടിഞ്ച് ഒരു മത്സരത്തോടെയുള്ള ഒരു പ്രചാരണ രീതി ഇരുമുന്നണികളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രാറ്റജി യു ഡി എഫിൻ്റേത് ഒരല്പം പരാജയപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണിത് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരളയിലും സിൽവർ ലൈനിനും എതിരെയാണ്. പക്ഷേ തൃക്കാക്കര പോലുള്ള ഒരു നഗരകേന്ദ്രീകൃതമായ വികസനം കാംക്ഷിക്കുന്ന ജനത അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ആൻറ്റി സ്വഭാവത്തോടു, അതായത് ഒരു വികസന വിരുദ്ധമായ ഒരു സമീപനം, അത് ജനങ്ങൾക്കിടയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് യു ഡി എഫിന് ഉണ്ടായതോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ കേരളയിലും സിൽവർ ലൈനിനും എതിരെയുള്ള ആ മുദ്രാവാക്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ വന്നത്. പക്ഷേ അതും തിരിച്ചടിയായി. ഇപ്പോൾ ഒടുവിൽ എൽ ഡി എഫ് ഇവിടെ നടത്തിയ എല്ലാ യു ഡി എഫ് ഭരണകാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം എൽ ഡി എഫ് തകർക്കാൻ ശ്രമിച്ചു എന്നൊരു പുതിയ ആരോപണവുമായാണ് ഇന്നു മുതൽ യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ അത്തരം ആരോപണങ്ങൾ. തീർച്ചയായും ഓരോ ദിവസം കഴിയുന്തോറും ക്യാമ്പയിന്റെ ചിത്രം മാറുന്ന രീതി, പ്രചരണത്തിന്റെ ചിത്രം മാറുന്നു. എന്തായാലും വികസനം വലിയ രീതിയിൽ തന്നെ നഗരമണ്ഡലമായ തൃക്കാക്കരയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സാലി സൂചിപ്പിച്ചതനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും തൃക്കാക്കരയിൽ കാഴ്ചവെക്കുന്നത്. ബി ജെ പിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ സന്ദർശിച്ചു. പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. തനിക്ക് ഏറെ വ്യക്തിബന്ധമുള്ള ആളാണ് സുകുമാരൻ നായരെന്നും ഹൃദ്യവും സന്തോഷകരവുമായിരുന്നു സന്ദർശനമെന്നും എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ എന്നിവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും പൗരപ്രമുഖരെയും ഈ സമുദായ നേതാക്കളെയും ഒക്കെ കണ്ടു തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ആദ്യം പ്രചരണം ആരംഭിച്ചത്. സമാനമായി തന്നെ എൻ രാധാകൃഷ്ണനും എൻ എസ് എസ് ആസ്ഥാനത്തെത്തി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ രംഗത്തേക്ക് അദ്ദേഹം എത്തുന്നത്.
ഞാൻ സംബന്ധിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വളരെ സന്തോഷപ്രദവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എനിക്ക് കൂടുതൽ ആവശ്യം നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകൾ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തന്നെയാണ് LDF മത്സരിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തൃക്കാക്കരയിൽ വിജയം ഉറപ്പെന്നും യെച്ചൂരി പറഞ്ഞു. That's why we fight elections. So therefore, we are there in the contest. So that is what we'll do. Nobody fights an election for any other purpose. They fight it to win. So we are there. The LDF candidate is there. This election. തൃക്കാക്കരയിൽ LDF UDF BJP NDA ഒക്കെ മാറ്റി നിർത്തിയാൽ ആം ആദ്മി പാർട്ടിയും 2020 ഒരുമിച്ച് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിൽ നിന്ന് മാറുകയാണ്, മത്സരിക്കുന്നില്ല എന്ന് ഇരു പാർട്ടികളും അറിയിക്കുന്ന സാഹചര്യത്തിൽ 2020യുടെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ രാഷ്ട്രീയവും അവരുടെ പ്രസക്തിയും മണ്ഡലത്തിൽ വീണ്ടും ഇവരുടെ വോട്ട് ആർക്കൊപ്പം പോകുമെന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് കൂടി മണ്ഡലം കടക്കുകയാണ്. തൃക്കാക്കരയിൽ മുന്നണികൾ തമ്മിലാണ് മത്സരമെന്നും ചെറു പാർട്ടികളുടെ നിലപാട് പ്രസക്തമല്ലെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. 2020 തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം അരാഷ്ട്രീയ സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്നായിരുന്നു UDF നേതാക്കളുടെ അവകാശവാദം. പരാജയ ഭീതി മൂലമാണ് UDF 2020യുടെ പിന്തുണ തേടിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജും പ്രതികരിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി 2020യുടെ നിലപാട് പ്രസക്തമല്ലെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയത്. മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രധാനപ്പെട്ട മുന്നണികൾ LDFഉം UDFഉം BJPയുമാണ്. നമ്മൾ എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ബാക്കി പാർട്ടികൾ അത്രത്തോളം പ്രസക്തമായ തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. കേരള നിയമസഭയിലും ഇപ്പോൾ UDFന് LDFന് മാത്രമേ അംഗത്വമുള്ളൂ. BJPക്ക് പോലും കേരള നിയമസഭയിൽ അംഗങ്ങളില്ല എന്ന വസ്തു നിലനിൽക്കുന്നു. അതേസമയം 2020യുടെ പിന്മാറ്റം തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. കഴിഞ്ഞ തവണ അവർ കുറേ വോട്ട് പിടിച്ചതാണ്. സ്വാഭാവികമായും ആ വോട്ടുകൾ UDFന് അവർ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്തോളം കാലം അനുകൂലമായി മാറുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പിന്തുണ ലഭിക്കില്ലെന്ന ആത്മവിശ്വാസ കുറവ് കൊണ്ടാണ് UDF 2020 ഉൾപ്പെടെയുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെ പിന്തുണച്ച വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ 13,000+ വോട്ടുകൾ നേടിയ 2020യുടെ വോട്ടുകൾ ഇക്കുറി വികസനത്തെ പിന്തുണയ്ക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എന്നാൽ ഈ വോട്ടുകൾ തങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. കൈരളി ന്യൂസ്, തൃക്കാക്കര. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വോട്ടുകൾ കൂടി സ്വാധീനിക്കാൻ തങ്ങൾക്കൊപ്പമാക്കാനുള്ള ശ്രമങ്ങളും ഇനി മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തൃക്കാക്കരയിൽ കെ വി തോമസ് ആർ LDFനായി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ PC ചാക്കോയാണ് അത് തുടങ്ങിയിട്ടത്. ആ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം KV തോമസ് നിർണായക ഘടകമല്ലെന്ന് UDF കൺവീനർ MM ഹസൻ. തൃക്കാക്കരയിൽ LDF തോറ്റാൽ കേരളയിൽ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയട്ടെ എന്നും ഹസൻ പറഞ്ഞു. അതേസമയം തന്നെ 2020 ഉൾപ്പെടെയുള്ള ആര് പിന്തുണ നൽകിയാലും ആ പിന്തുണ സ്ഥാനാർത്ഥിക്കായി സ്വീകരിക്കുമെന്നും ആരോടും വോട്ട് ചോദിക്കാൻ മടിയില്ലെന്നും MM ഹസൻ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. കേരളയിൽ ഉൾപ്പെടെയുള്ള ഈ സർക്കാരിന്റെ വിനാശത്തിന്റെ, ഈ സർക്കാർ നടത്തിയ ജനദ്രോഹത്തിന്റെ വിധിയെഴുത്ത് തന്നെയായിരിക്കും. ഞാൻ ചോദിച്ചത് 2020 സഹായം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മുന്നണിയെ, സ്ഥാനാർത്ഥികളില്ലാത്ത പാർട്ടികളുടെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് സ്വാഭാവികമാണ്. അല്ല, അത് അവരെല്ലാം തീരുമാനിക്കേണ്ടത് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന്. വോട്ട് ചോദിക്കുന്നതിന് അങ്ങനെയൊന്നുമില്ല, ആരുടെ വോട്ട് ചോദിക്കാം. അതുകൊണ്ട് UDFന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ ആരുടെ പിന്തുണ കിട്ടിയാലും വിജയത്തിന്റെ തിളക്കം കൂടും, അത്രയേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ തൽക്കാലം KV തോമസ് പറയുന്നത് നിങ്ങൾ കേൾക്കുക, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇലക്ഷൻ കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയകാര്യം അതെല്ലാം ഒന്ന് തന്നെ. കാരണം പാർട്ടിയുടെ കമ്മിറ്റിയിൽ നിന്ന് നീക്കിയ പിന്നെ അദ്ദേഹത്തോട് തന്നെ. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KV തോമസിന് ഒരു പക്ഷേ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ KV തോമസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിയുന്ന രീതിയൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. KV തോമസിനെതിരെ K. മുരളീധരൻ MPയും രംഗത്തെത്തിയിരിക്കുന്നു. KV തോമസ് കോൺഗ്രസിനൊപ്പമില്ല, ആർക്കും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു നടക്കാം, പക്ഷേ 3ാം തീയതി കഴിയുമ്പോൾ പലരും എടുക്കാച്ചരക്കാകുമെന്നും K. മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. അതിനായി അതൊക്കെ മറ്റേ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ അദ്ദേഹത്തിന് ഒരു
പ്രധാന കഥാപാത്രം ആക്കണ്ട. ആർക്കും കോൺഗ്രസ്സാന്ന് പറയാനുള്ള അവകാശമുണ്ട്, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് കോൺഗ്രസ്സിലിരിക്കുമ്പോൾ എല്ലാവർക്കും ശക്തിയുണ്ടാകും, കോൺഗ്രസ് വിട്ടു കഴിഞ്ഞാൽ പോയി. അതിപ്പോൾ സംശയമുള്ളവർക്കൊക്കെ മൂന്നാം തീയതി സംശയത്തിന് പരിഹാരം ഉണ്ടാവും. ഇന്ന് ഇപ്പം നിങ്ങൾ കൊണ്ടു നടക്കുന്ന പലരും അടുത്ത മൂന്നാം തീയതി ആകുമ്പോൾ എടുക്കാ ചരക്കുകളാണെന്ന് മനസ്സിലാവും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന എൽ ഡി എഫിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും പല വാദപ്രതിവാദങ്ങളൊക്കെ അദ്ദേഹത്തെ തന്നെ പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വി ഡി സതീശനെതിരെ എം സ്വരാജ് രംഗത്തെത്തിയിരിക്കുന്നു. തൃക്കാക്കരയിൽ ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാമെന്ന് സതീശൻ കണക്കുകൂട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അപ്രസക്തരാക്കി താൻ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ധാരണയോടെയാണ് സതീശൻ പ്രചരണത്തിലേക്ക് കടന്നതെന്നും എന്നാൽ അത് പാളിയെന്ന് സതീശന് ബോധ്യപ്പെട്ടു എന്നും എം സ്വരാജ് പറഞ്ഞു. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കണക്കുകൂട്ടിയത് തൃക്കാക്കര യു ഡി എഫ് തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ തൃക്കാക്കര ഈ തവണയും ജയിക്കും. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം എന്ന് കണക്കുകൂട്ടി കെ പി സി സി പ്രസിഡന്റിനെയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെയും ഒക്കെ അപ്രസക്തരാക്കി ഞാൻ ഒറ്റയ്ക്കങ്ങ് ജയിക്കും എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. എന്നാൽ അത് പാളിപ്പോയി, അങ്ങനെയല്ല എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ സ്വീകാര്യതയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ലഭിച്ചിട്ടുള്ളത്. മണ്ഡലം അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയാണ്. തൃക്കാക്കരയുടെ പ്രിയപ്പെട്ട ജനകീയ ഡോക്ടറായിട്ട് അദ്ദേഹം മാറി. ആ സമയത്താണ് അദ്ദേഹം പല വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് കോൺഗ്രസിനകത്തെ ചില പ്രശ്നങ്ങളാണ്. കോൺഗ്രസിൽ വലിയൊരു വിഭാഗം ഇതിനൊന്നും പിന്തുണക്കുന്നവരല്ല, വികസനത്തെ പിന്തുണയ്ക്കുന്നവരാണ്. നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കോൺഗ്രസിൽ തന്നെ പലരും പരസ്യമായി തന്നെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. വാർത്താ സമ്മേളനത്തിൽ മതചിഹ്നം ഉപയോഗിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പിന്നിൽ കാണുന്ന ആശുപത്രിയുടെ ലോഗോ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. ആശുപത്രിയുടെ ഏറ്റവും ബേസിക് ചാർജായ കൺസൾട്ടേഷൻ ഫീ മാത്രമാണ് ജോ ജോസഫ് ഈടാക്കുന്നത്. സമൂഹത്തെ സേവിക്കാനുള്ള മനസ്സും കഴിവുമുള്ള വ്യക്തിയാണ് ജോ എന്നും അദ്ദേഹം കൈരളി ടിവിയോട് പ്രതികരിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ യു ഡി എഫ് നേതാക്കൾ തുടക്കമിടുകയും നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾക്കാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ മറുപടി. വാർത്താസമ്മേളനത്തിനിടെ മതചിഹ്നം ഉപയോഗിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിന്നിലുണ്ടായിരുന്നത് ആശുപത്രിയുടെ ലോഗോ എന്നും അദ്ദേഹം പറയുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും സാധാരണ നമ്മളവിടെ വയ്ക്കുന്ന ഹോസ്പിറ്റലിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിലെ ഒരു ചിഹ്നമാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നതിനെ പറ്റിയാണ്. അത് ഹോസ്പിറ്റലിലെ ഒരു എംബ്ലമാണ്. അത് ആ വളരെ സാന്ദർഭികമായിട്ട് അവിടെ ഉണ്ടായതാണ്. യാതൊരു പ്രസക്തിയുമുള്ള ഒരു കാര്യമല്ല. ആശുപത്രിയുടെ ബേസിക് ചാർജ് മാത്രം കൺസൾട്ടേഷൻ ഫീ ഈടാക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലനായ യുവ ഡോക്ടറാണ് ഡോക്ടർ ജോ. അദ്ദേഹമല്ല കൺസൾട്ടേഷൻ വാങ്ങിക്കുന്നത്, ഹോസ്പിറ്റലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചാർജാണ്. സാധാരണ ആശുപത്രികളെക്കാളും വളരെ കുറഞ്ഞ ഒരു കൺസൾട്ടേഷൻ ഫീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വിവാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് പറയാനാവും. സമൂഹത്തെ സേവിക്കാനുള്ള മനസ്സും കഴിവുമുള്ള പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിലെത്തണം, വിജയിക്കണം. ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്, ഒരു സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് സർക്കാർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ വരുന്ന ആൾക്കാരെന്നുള്ള നമ്മൾ വേർതിരിക്കുന്നതിൽ അർത്ഥമില്ല. എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നേതൃത്വം നൽകിയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജോ ആയിരുന്നു. ആസൂത്രിതമായി വ്യാജപ്രചരണം അഴിച്ചുവിടാൻ ശ്രമം നടത്തുന്നതിനിടെയുള്ള ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ പ്രതികരണം യു ഡി എഫ് നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ക്യാമറമാൻ എം പി വിജയനൊപ്പം മജു ജോർജ്, കൈരളി ന്യൂസ്. ഭൂതത്താൻകെട്ട് സ്വദേശിനി ലീനയ്ക്ക് ഇന്ന് രണ്ടാം ജന്മത്തിലെ രണ്ടാം പിറന്നാൾ ദിനമാണ്. 2020 May 9 മറ്റൊരാളുടെ ഹൃദയവുമായി ലീന ജീവൻ വീണ്ടെടുത്തത്. തന്റെ ഹൃദയതാളം കാത്തുസൂക്ഷിച്ച കരങ്ങൾ ഇക്കുറി തൃക്കാക്കരയിൽ എൽ ഡി എഫിനായി മത്സരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ലീനയും കുടുംബവും. 2020 May 9 ലീനയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. തുടിക്കുന്ന ഹൃദയവുമായി തനിക്കായി ഓടിയെത്തിയ ഡോക്ടർ ജോ ജോസഫിനെ ഇന്നലെ എന്ന പോലെ ലീന ഓർക്കുന്നു. തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ അധ്യാപിക ലാലി ഗോപകുമാറിന്റെ ഹൃദയം ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ഡോക്ടർ ജോ ജോസഫാണ്. അടിയന്തരഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലെ ആദ്യ ദൌത്യമായിരുന്നു ഇത്. ചികിത്സാ സമയത്ത് ഡോക്ടർ തനിക്ക് ഏറെ ആത്മവിശ്വാസം നൽകി. രോഗിയാണെന്ന സഹതാപം പ്രകടിപ്പിക്കാതെയാണ് ഡോക്ടർ ജോ ജോസഫ് പെരുമാറുന്നത്. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, സമൂഹത്തിനും ഡോക്ടറുടെ സേവനം ലഭ്യമാവേണ്ടതുണ്ട്. ഡോക്ടർ ജോ ജോസഫ് മത്സരിക്കുന്നതിൽ തനിക്ക് വളരെ സന്തോഷമെന്നും ലീന പറഞ്ഞു. എന്റെ ഈ രണ്ടാം ജന്മത്തിന് കാരണക്കാരായ
ഡോക്ടേഴ്സിൻ്റെ ടീമിൽ ഡോക്ടർ ജോ ജോസഫും ഒരു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഡോക്ടറിനോടും പ്രത്യേകം നന്ദി. അതോടൊപ്പം ഡോക്ടർ ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിലും പുള്ളി വിജയിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഞാൻ ആശംസിക്കുന്നു. അവർ വ്യക്തിയിലൊതുങ്ങാതെ സമൂഹത്തിന് എല്ലാവർക്കും അവർ ഉപകരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഡോക്ടർ ജോ ഏത് സാഹചര്യവും കൃത്യതയോടെ വിശദീകരിക്കും. പ്രിയപ്പെട്ട ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതായും വിജയിക്കുമെന്നതിൽ സംശയമില്ലെന്നും ലീനയുടെ ഭർത്താവ് പറഞ്ഞു. ഫെയിൽഡ് ഹാർട്ട് ആണ്, എന്താണ് സൊല്യൂഷൻ, എങ്ങനെയാണെന്നുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പുള്ളി പിക്ചർ സഹിതം മേശപ്പുറത്തിൽ പേപ്പർ വെച്ച് വരച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അതിനകത്തേക്ക് മനസ്സിലാക്കുന്നത്. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോ ജോസഫ് നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പരിചയപ്പെട്ടവരാരും ഡോക്ടർ ജോയെ പിന്നീട് മറക്കില്ല. തീർത്തും ജനകീയനും സാമൂഹ്യ സേവകനുമായ ഡോക്ടർ തൃക്കാക്കരയിൽ LDFനായി മത്സരിക്കുന്നതിൽ വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നത്. കൈരളി ന്യൂസ് കൊച്ചി. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും തൃക്കാക്കരയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒക്കെ തന്നെ മാറുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഏത് മുന്നണിയാണ് വിജയിക്കുക, ആർക്കൊപ്പം നിൽക്കണം എന്നതിൽ അവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും സ്ഥാനാർത്ഥികളോടും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മാറുന്നു. എന്തായാലും വികസനമാണ് തൃക്കാക്കരയിൽ പ്രധാനമായും ചർച്ചയാകുന്നത്. അപ്പോൾ കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവയുടെ രണ്ടാം ഭാഗം ഇനിയും പൂർത്തീകരിക്കാത്തതിൽ ജനങ്ങളുടെ പ്രതികരണമുണ്ട്. കേൾക്കാം ജനശബ്ദം. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാക്കനാട് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിലൂടെ കാണുന്ന ഈ വഴിയിലൂടെയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഭാഗം കടന്നു പോകേണ്ടത്. ഇതിനായി 60% ഭൂമി ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ചേട്ടാ, മെട്രോ രണ്ടാം ഭാഗം പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നത് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ്. ചേട്ടൻ എന്താ അതിനെ പറ്റി പറയാനുള്ളത്? കേന്ദ്രം അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്, ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് കാരണം മെട്രോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടൊരു ഗുണമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിന് കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെങ്കിൽ അത് അനുവദിച്ചേ പറ്റൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ല വികസനങ്ങൾ, ഏത് പാർട്ടി ഭരിച്ചാലും വികസനങ്ങൾ ഉണ്ടാകണം, നാട് നന്നാകണം. വരട്ടെ ഇങ്ങോട്ടുള്ള ലൈക്ക് എന്താ ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാക്കനാടക്ക് ബസ് 8:00 ശേഷം ബസ് കിട്ടാറില്ല. അപ്പം ഫാസ്റ്റായിട്ട് എത്താനും അതുപോലെ തന്നെ അവൈലബിലിറ്റിയും ഓഫ്കോഴ്സ് വേണം. ഇല്ല, ഞാനിവിടെ വന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ 8 ശേഷം മാത്രമല്ല സൺഡേസും ബസ്സില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ മെട്രോ ആണ് എപ്പോഴും നല്ലത്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്. നമുക്ക് പുറംതിരിഞ്ഞ് നിൽക്കാനാവില്ലല്ലോ, കാരണം നമ്മുടെ കാലം കഴിഞ്ഞാലും വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയും. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും മുഖമടച്ചിട്ട് തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവരവരുടെ അപ്പോഴത്തെ നിലപാടിനനുസരിച്ച് സ്വീകരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ കുട പിടിക്കേണ്ടത്. നമ്മുടെ വരുന്നൊരു ഭാവി തലമുറ ഉണ്ട്, ആ തലമുറക്ക് ജോലിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഗതാഗത സൗകര്യം ഉണ്ടാകാൻ നോക്കും. ആക്ച്വലി ഫണ്ട് അനുവദിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത്രേ. ആ ഒരു സൈഡിലോട്ട് അവർക്ക് മെട്രോ പണിയാവുന്നുണ്ടെങ്കിൽ ഇത്ര IT ഫോംസും ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തോട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യണമല്ലോ, ആർക്കാരും കേന്ദ്രം ചെയ്യേണ്ടതാണ്. അത്യാവശ്യമുള്ള ഏത് ഗവൺമെൻറ് വന്നാലും കേന്ദ്ര ഗവൺമെൻറ് മറ്റുള്ളവരെ സഹായിക്കാൻ കാര്യമാണ്. ഒരച്ഛനുണ്ടെങ്കിൽ അച്ഛന എട്ട് മക്കളുടെ എട്ട് മക്കൾക്കും സമല്ലേ, അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്യുന്നത് വിദോഷമായ സമിതികളാണ്, അത് അത് പരീക്ഷിതമായ സമിതികളാണ്. അതിപ്പോൾ നമ്മൾ എന്ത് പറയാനാ? കേട്ടില്ലേ ഇവരുടെ വാക്കുകൾ, ഇവരും വികസനത്തിനൊപ്പം തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെ കൊച്ചി മെട്രോയുടെ രണ്ടാം ഭാഗം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ബജറ്റിൽ പോലും 1 രൂപ പോലും ഇതിനായി നീക്കിവെച്ചിട്ടുമില്ല. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു പ്രതിപക്ഷവും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം പൗർണമി പവിത്രൻ, കൈരളി ന്യൂസ്, കൊച്ചി. എന്തായാലും ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ പറയുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. തൃക്കാക്കരയിൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ കടുക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തൃക്കാക്കര അംഗം പൂർണ്ണമാവുകയാണ്.